ബീഹാർ സ്വദേശിനിയായ യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഡി എൻ എ പരിശോധനാ ഫലത്തിൻ്റെ നാളുകൾ അടുത്തതോടെ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ മൂത്ത മകൻ ബിനോയ് കോടിയേരി നിറകണ്ണുകളുമായി അയ്യപ്പനെ കാണാൻ ശബരിമലയിലെത്തി. കെട്ടുനിറച്ച് 18-ാം പടി ചവിട്ടിയാണ് കോടിയേരി പുത്രൻ ശബരിമലയിൽ എത്തിയത്. മാധ്യമങ്ങൾ കാണാതിരിക്കാനായി തല തോർത്തുകൊണ്ട് മറച്ചിരുന്നു. ഇന്ന് രാവിലെ നിലയ്ക്കൽ എത്തിയെ ഹാൾട്ട് ചെയ്ത ശേഷമാണ് ഉച്ചയോടെ ബിനോയ് കോടിയേരി ശബരിമലയിൽ എത്തിയത്. തുടർന്ന് മാധ്യമങ്ങളെ ഒഴിവാക്കാനായി ഗസ്റ്റ് ഹൗസിൽ നിന്നും അദ്ദേഹം പുറത്തിറങ്ങിയിരുന്നില്ല. വൈകിട്ട് നട തുറന്ന ഉടനാണ് ബിനോയ് കൺകുളിർക്കെ അയ്യനെ തൊഴാനായി എത്തിയത്. നിറകണ്ണുകളോടെ അയ്യൻ്റെ മുന്നിൽ ബിനോയ് ഏറെ നേരം തൊഴുതു നിന്നു. ബിഹാറി ഡാൻസറുടെ പീഡന പരാതിയിൽ ഇക്കഴിഞ്ഞ ജൂലൈ 30-നാണ് ബിനോയ് കോടിയേരി ഡി എൻ എ പരിശോധനയ്ക്ക് വിധേയനായത്. ഇതിൻ്റെ ഫലം തിങ്കളാഴ്ച പുറത്തു വരാനിരിക്കെയാണ് ബിനോയ് കോടിയേരിയുടെ ശബരിമല സന്ദർശനം. ഈ മാസം 26-നാണ് ബിനോയ് കോടിയേരിക്കെതിരുള്ള ലൈംഗിക പീഡന കേസിൽ മുംബൈ ഹൈക്കോടതി തുടർവാദം കേൾക്കുന്നത്. ലൈംഗിക പീഡന കേസ് റദ്ദാക്കണമെന്ന ബിനോയ് കോടിയേരിയുടെ ആവശ്യത്തിന്മേലാണ് തുടർവാദം. ഡി എൻ എ പരിശോധനാ റിപ്പോർട്ട് വരുന്നതോടെ സത്യം തെളിയുമെന്നായിരുന്നു ബിനോയ് കോടിയേരിയുടെ അവകാശവാദം. കേസ് തള്ളണമെന്ന ഹർജിയിൽ അനുകൂല വിധി ഉണ്ടാകുമെന്ന ശുഭാപ്തി വിശ്വാസവും ബിനോയ് പ്രകടിപ്പിച്ചിരുന്നു. മുംബൈ ദിൻദോഷി സെഷൻസ് കോടതി കേസിൽ ബിനോയ്ക്ക് മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. ഒരു മാസം തുടർച്ചയായി എല്ലാ തിങ്കളാഴ്ചയും പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന നിബന്ധനയോടെയാണ് ബിനോയ്ക്ക് ജാമ്യം അനുവദിച്ചത്. തൻ്റെ മുൻകൂർ ജാമ്യ വ്യവസ്ഥകളിലെ ചിലത് ഒഴിവാക്കാൻ ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ കോടിയേരി പുത്രൻ നിയമോപദേശം തേടിയിട്ടുണ്ട്. വിദേശത്ത് പോകാൻ കോടതിയുടെ അനുമതി വേണമെന്ന ജാമ്യ വ്യവസ്ഥയ്ക്കെതിരെയാണ് ബിനോയ് കോടിയേരിയുടെ നീക്കം. ഇതിനിടെയാണ് ഇപ്പോൾ ബിനോയ് കോടിയേരിയുടെ ശബരിമല സന്ദർശനവും വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.